എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ CBSE സിലബസും കേരള സിലബസും ഒരുപോലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറുമ്പോൾ മേളിൽ ഹോം, വീഡിയോ, പ്ലേലിസ്റ്റ് എന്ന കുറേ ഓപ്ഷൻസ് കാണും. അതിൽ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള സിലബസും CBSE സിലബസും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. തിയറം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതുകയാണ്. 2 എന്ന നമ്പറിനെ നമുക്ക് ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും? 1 × 2 അല്ലേ? വേറെ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇനി ഇല്ല, വേറൊരു നമ്പർ എടുക്കുക. 3 നമുക്ക് ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും? 1 × 3 അല്ലേ? വേറൊരു നമ്പർ. 11 നമുക്ക് ഏതൊക്കെ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും? 1 × 11 ഓക്കെ. ഒരു നമ്പരും കൂടി, 13 എന്ന നമ്പർ നമുക്ക് 1 × 13 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. വേറെ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് 13 എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി വേറെ കുറച്ച് നമ്പേഴ്സ് ഞാൻ ഈ സൈഡിൽ എഴുതുകയാണ്. 6 നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിനെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും? 1 × 6 അല്ലേ? പിന്നെ 2 × 3 ഓക്കെ. അപ്പോൾ 1 × 6 2 × 3 എന്ന് നമുക്ക് 6 ചെയ്യാൻ പറ്റും. ഇനി 12 എന്ന നമ്പർ എടുക്കുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും? 1 × 12 2 × 6 3 × 4 അടുത്ത 4 × 3 വന്നാലും ഇത് തന്നെയല്ലേ? പിന്നെ 5 പറ്റത്തില്ല, 6 × 2 ചെയ്താലും ഇത് തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പ് എഴുതണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഈ സൈഡിൽ നോക്കിക്കേ, കുറച്ച് നമ്പേഴ്സിനെ നമുക്ക് ഒന്നുകൊണ്ടും തന്നിരിക്കുന്ന നമ്പർ കൊണ്ടും മാത്രമേ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? നോക്കിക്കേ, ഓരോ നമ്പേഴ്സും നോക്കിക്കേ. 1 കൊണ്ടും തന്നിരിക്കുന്ന നമ്പർ കൊണ്ടും മാത്രമേ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സ്? ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്ന തന്നെ പ്രൈം നമ്പർ, ഇതിനെ കോമ്പസൈറ്റ് നമ്പേഴ്സ്. അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ ഒന്നുകൊണ്ടും ആ തന്നിരിക്കുന്ന നമ്പർ കൊണ്ടും മാത്രമേ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രൈം നമ്പേഴ്സ്. ഇനി ഇവിടെ നോക്കിക്കുക, അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എത്ര എണ്ണേ ഉള്ളൂ? 2 ഇല്ലേ? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്നത്? എത്രയാണ്? 1 ഉം 2 ഉം. ഇവിടെ 1 ഉം 3 ഉം. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര വന്നു? 2 ഫാക്ടേഴ്സ് മാത്രമേ പ്രൈം നമ്പേഴ്സിനെ കാണത്തുള്ളൂ. ഓക്കെ, ഇനി ഈ കേസ് നോക്കിക്കേ, ഇവിടെ വേറെ കുറച്ച് നമ്പേഴ്സ് തന്നിരിക്കുന്നു. അതിനെ ഒന്നുകൊണ്ടും തന്നിരിക്കുന്ന നമ്പേഴ്സ് കൊണ്ട് മാത്രമേ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്നുള്ളോ? അല്ല, രണ്ട് വേറെ കുറെ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നു അല്ലേ? ഇവിടെയും അതുപോലെ തന്നെ, ഒന്നുകൊണ്ടും തന്നിരിക്കുന്ന നമ്പർ കൊണ്ടും മാത്രമല്ല വേറെ കുറച്ച് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ അതിനെ പറയുന്നതാണ് കോമ്പസൈറ്റ് നമ്പേഴ്സ്. കോമ്പസൈറ്റ് നമ്പേഴ്സ് ഓക്കെ. പക്ഷെ കോമ്പസൈറ്റ് നമ്പേഴ്സിന് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് കാണും. ഇവിടെ ഫാക്ടേഴ്സ് അതൊക്കെ കാണും, 1, 6, 2, 3 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഈ ഫാക്ടേഴ്സ് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഡിവൈഡ് ആണ് അല്ലെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോമ്പസൈറ്റ് നമ്പേഴ്സിന് 2 കൂടുതൽ ഫാക്ടേഴ്സ് കാണും അല്ലെ. 6 ഇപ്പൊ ഇവിടെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 4
പക്ഷേ പ്രൈം നമ്പേഴ്സിന് ഓൺലി 2 നമ്പേഴ്സ് മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുത്തുള്ളൂ ഓക്കേ ഇനി ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്താണ് പറയാം അപ്പോൾ പ്രൈം നമ്പർ കോമ്പോസൈറ്റ് നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഓക്കേ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ഈ തിയറം പറയുന്നത് എവരി കോമ്പോസൈറ്റ് നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യൂണിക് എപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഓക്വേസ് അതായത് നമ്മളിപ്പോൾ കോമ്പോസൈറ്റ് നമ്പേഴ്സ് പറഞ്ഞില്ലേ അതായത് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് വരും അല്ലേ തന്നിരിക്കുന്ന നമ്പരും ഒന്നും മാത്രമല്ല വേറെ കുറച്ച് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലൈറ്റും എഴുതാൻ പറ്റും അപ്പോൾ ഈ അങ്ങനെയുള്ള കോമ്പോസൈറ്റ് നമ്പേഴ്സിനെ പ്രൈമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് ഈ തിയറം പറയുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്തു നോക്കാം ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ് 12 ഒരു കോമ്പോസൈറ്റ് നമ്പർ അല്ലേ കാരണം എന്താ 12 2 കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇതിനെ ഞാൻ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് നോക്കിക്കേ ഫാക്ടർ ആദ്യത്തെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ എപ്പോഴും പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 നിന്നാണ് അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എഴുതത്തില്ലേ 1, 2, 3, 4, 5, 6, 7 ഓക്കെ ഇതിൽ 2, 3, 5, 7 അങ്ങോട്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ഒരു കോമ്പോസൈറ്റ് നമ്പർ തുടങ്ങുന്നത് 4 നിന്നാണ് 4, 6 അപ്പോൾ ഈ രണ്ട് ഇതിലും ഉൾപ്പെടാത്ത ഒരു നമ്പർ വന്നിട്ടുണ്ട് ഏതാണ് 1 അപ്പോൾ 1 എന്ന ഡിജിറ്റ് എന്ന നമ്പർ കോമ്പസൈറ്റുമല്ല പ്രൈമുമല്ല കാരണം 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത് 1 × 1 അപ്പോൾ ഫാക്ടർ എത്ര കിട്ടി ഒരു നമ്പറേ കിട്ടിയുള്ളൂ 1 എന്ന് പറയുന്ന നമ്പർ അല്ലേ പ്രൈം നമ്പർ ആകണമെങ്കിൽ അത് എന്തായിരിക്കണം 2 ഫാക്ടേഴ്സ് വേണം ഇവിടെ 1 ഒരു ഫാക്ടറേ ഉള്ളൂ കോമ്പസൈറ്റ് ആകണമെങ്കിൽ 2 കൂടുതൽ ഫാക്ടർ വേണം അല്ലേ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രൈം നമ്പർ തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്ത നമ്പർ ഏതാണ് 2 1 എന്ന് പറയുന്ന നമ്പർ ഇത് രണ്ടിലും ഉൾപ്പെടില്ല ഓക്കെ അപ്പോൾ 12 ഞാൻ സ്റ്റാർട്ടിങ് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നു നോക്കിക്കേ 12 2 പറ്റത്തില്ലേ അപ്പോൾ 2 കൊണ്ട് 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും 6 പിന്നെയും ഞാൻ 2 കൊണ്ട് ചെയ്യുകയാണ് 2 എന്ന് പറയുന്നത് പ്രൈമേഴ്സ് ആണ് പ്രൈമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റൂ എന്നല്ലേ തിയറം പറയുന്നത് ഒരു കോമ്പോസൈറ്റ് നമ്പറിനെ ഇതൊരു കോമ്പോസൈറ്റ് നമ്പർ അല്ലേ കോമ്പോസൈറ്റ് നമ്പറിനെ ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റൂ എന്നാണ് തിയറം പറയുന്നത് പക്ഷെ അത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നോക്കാം അപ്പോൾ 6 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 3 ഇനി 3 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 3 കൊണ്ട് തന്നെ അല്ലേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നിടം വരെ നമ്മൾ ചെയ്യണം ഇവിടം കൊണ്ട് സ്റ്റോപ്പായി ഓക്കെ ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും അപ്പൊ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്താണ് പ്രൈം നമ്പേഴ്സ് ഇല്ലേ 2 ഉം 3 ഉം പ്രൈം നമ്പേഴ്സ് ആണ് അപ്പോൾ തന്നിരിക്കുന്ന കോമ്പോസൈറ്റ് നമ്പറിനെ നമുക്ക് ഇവിടെ കിട്ടിയ പ്രൈമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും 2 × 2 2 × 2 4 4 × 3 12 കണ്ടോ അപ്പോൾ ഇതിനെയാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന് പറയുന്നത് പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കേസ് അതായത് നമുക്ക് ഇതിന്റെ ഓർഡർ നമുക്ക് ഇഗ്നോർ ചെയ്യാം നോക്കിക്കേ 12 ഞാൻ വേറൊരു രീതി ചെയ്യുവാൻ നിങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്തത് ഏത് പ്രൈം നമ്പറാണ് 2 പക്ഷെ ഞാൻ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 3 12 ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ 12 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 4 ഇനി 4 എന്തുകൊണ്ട് പറ്റും 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 അപ്പോൾ 2 കൊണ്ട് ചെയ്യുക അപ്പോൾ
1 കിട്ടുമ്പോൾ സ്റ്റോപ്പ് ആക്കുക അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഏത് ഓർഡറിൽ എടുത്തത് 3 2 2 അല്ലേ പക്ഷേ ഇവിടെ 2 2 3 ഓക്കേ അപ്പോൾ ഏത് ഓർഡറി വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഓർഡർ ഇഗ്നോർ പക്ഷേ നമ്മൾ എടുത്തെടുക്കുമ്പോൾ നമ്മൾ അസെൻഡിംഗ് ഓർഡറിൽ എഴുതുന്നതായിരിക്കും നല്ലത് അസെൻഡിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ സ്മോളിൽ നിന്നും ലാർജിലേക്ക് അല്ലേ ലാർജ് നമ്പറിലേക്ക് അപ്പോൾ 2 2 3 ഇപ്പോ സെയിം നമ്പർ തന്നെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഏത് രീതി ചെയ്താലും ഏത് ഓർഡറി ചെയ്താലും ശരിയാകും ഓക്കെ അതാണ് തിയറം പറയുന്നത് നമുക്ക് ടെസ്റ്റിലെ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം പേജ് നമ്പർ 9 ലെ എക്സാമ്പിൾ 5 Consider the numbers 4 to n, where n is natural number. Check whether there is any value of n for which 4 to n ends with the digit 0. Question പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ 4 to n എന്ന് പറയുന്ന ഒരു വാല്യൂ അതായത് n എന്ന് പറയുന്ന എന്താണ് natural numbers. Natural numbers ഏതൊക്കെയാണ് 1, 2, 3, 4, etc. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്നിന്റെ ഈ വാല്യൂസ് ഇതിന് കൊടുത്താൽ കിട്ടുന്നത് എന്തൊക്കെയായിരിക്കും എന്നിന് ഇപ്പൊ 1 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും 4 to 1 എന്നിന് 2 എന്ന് കൊടുത്താലോ എന്നിന് 2 എന്നുള്ള വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും 4 to 2 അപ്പൊ 4 to 1 എന്ന് പറഞ്ഞാൽ 4 to 2 എന്ന് പറഞ്ഞാൽ 16 അല്ലേ ഇനി എന്നിന് 3 എന്നുള്ള വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും 4 to 3 അതായത് 64 അല്ലേ ഇനി എന്നിന് 4 കൊടുത്താലോ 4 to 4 എന്ത് കിട്ടും 256 ഓക്കെ അങ്ങനെ പോകുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് 4 to n എന്ന നമ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്പേഴ്സ് 4 to n എന്ന് പറയുമ്പോൾ എന്നിന് നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുന്നു അല്ലേ എന്ന് പറയുന്നത് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഈ വാല്യൂസ് എന്നിന് 1, 2 അങ്ങനെ ഓരോ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന വാല്യൂസിൽ ഏതെങ്കിലും വാല്യൂ n ഡിജിറ്റ്സ് 0 ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് അല്ലേ അപ്പോൾ എന്നിന് നമ്മൾ ഓരോ വാല്യൂസ് കൊടുത്തപ്പം എന്നിന് 1 കൊടുത്തു 2 കൊടുത്തു 3 കൊടുത്തു 4 കൊടുത്തു അങ്ങനെ ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ആൻസറിൽ n ഡിജിറ്റ്സ് 0 ആയിട്ട് ഇവിടെ ഇപ്പൊ n ഡിജിറ്റ് എന്താണ് 4 ഇവിടെ 6 ഇവിടെ 4 ഇവിടെ 6 അങ്ങനെ അപ്പോൾ എന്നിന് ഏതെങ്കിലും വാല്യൂ കൊടുക്കുമ്പോൾ n ഡിജിറ്റ് 0 കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാം അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ n ഡിജിറ്റ് 0 ആയിട്ടുള്ള ഒരു നമ്പർ എഴുതുകയാണ് 280 ഇതിന്റെ n ഡിജിറ്റ് എന്താണ് 0 വേറൊരു നമ്പർ 360 ഓക്കെ വേറൊന്ന് 1260 ഓക്കെ ഈ എല്ലാ നമ്പേഴ്സിന്റെയും n ഡിജിറ്റ്സ് 0 ആണ് ഈ n ഡിജിറ്റ് 0 ആണെങ്കിൽ നമുക്ക് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ ഇതിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ 10 പോകുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ 126 എന്ന് കിട്ടും ഇവിടെ 28 ഇവിടെ 36 എന്ന് കിട്ടും പക്ഷെ നമുക്ക് ഈ 10 എന്ന് പറയുന്ന ഒരു കോമ്പസൈറ്റ് നമ്പറാണ് അല്ലേ നമുക്കതൊരു പ്രൈമിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതിയാലോ 10 പ്രൈമിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടും 10 കൊണ്ട് പറ്റും അല്ലേ 5 കൊണ്ട് ചെയ്യുമ്പോൾ 1 ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ 10 എന്ന് പറയുന്ന ഏതിൻ്റെയൊക്കെ ഫാക്ടറാണ് 2 × 5 ആണ് 10 എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പെയർ വരും 2 × 5 എന്ന് 2 മാത്രം എഴുതി അവിടെ ശരിയാകുമോ 10 പകരം ഇല്ല 2 × 5 ഇവിടെ ആ ഒരു പെയർ ഇവിടെ വരും അപ്പൊ ഇവിടുത്തെ 10 പകരം നമുക്ക് എന്ത് എഴുതാം 2 × 5 എന്ന് എഴുതാം അല്ലേ അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെയും 2 × 5 അപ്പൊ ഒരു കാര്യം മനസ്സിലായോ n ഡിജിറ്റ് 0 ആണെങ്കിൽ നമുക്ക് 2 × 5 എന്ന പെയർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അതായത് 2 × 5 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫാക്ടറാണ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ തന്നിരിക്കുന്ന ഫാക്ടർ കൊണ്ട് ഈ നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നല്ലേ അർത്ഥം അങ്ങനെ ഇനി n ഡിജിറ്റ്സ്
2 0 വരുന്നെങ്കിലോ n ഡിജിറ്റ്സ് 2 0 ആ വരുന്നെങ്കിലോ എക്സാമ്പിൾ ഇവിടെ നോക്ക് 1200 ഇവിടെ 200 ഇവിടെ 300 അപ്പോൾ n ഡിജിറ്റ് 2 0സ് ആ വരുന്നെങ്കിലോ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ചെയ്യും 10 × 10 അല്ലേ 100 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇവിടെയും 10 × 10 ഇവിടെയും 10 × 10 അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 10 × 10 എന്ന് പറഞ്ഞാൽ എന്താ 100 2 ഡിജിറ്റ് വന്നതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ 10 നെ നമുക്ക് എന്തായിട്ട് എഴുതാം 2 × 5 പെയർ ആയിട്ട് എഴുതിക്കൂലേ നോക്കിക്കേ 2 × 5 ഈ 10 നെയോ 2 × 5 അല്ലേ അപ്പോൾ 2 × 5 ന്റെ രണ്ട് പെയർ വരണം അല്ലേ രണ്ട് n ഡിജിറ്റ് 2 0സ് ആ വരുന്നെങ്കിൽ 2 × 5 ന്റെ രണ്ട് പെയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അതായത് 2 × 5 രണ്ട് പെയർ അതിന്റെ ഫാക്ടർ ആയിരിക്കും ഇവിടെയും അതുപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം തന്നിരിക്കുന്ന എന്താണ് 4:n 4:n ന് n ന്റെ വാല്യൂസ് കൊടുത്തപ്പോൾ നമുക്ക് മുമ്പ് കുറേ നമ്പർ കിട്ടി അതൊക്കെയാണ് 4, 16, 64, 256 എക്സെട്ര അല്ലേ ഇതിലേതെങ്കിലും വാല്യൂ n ഡിജിറ്റ് 0 വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് അപ്പോൾ n ഡിജിറ്റ് 0 വരുവാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ എന്താണ് അത് 2 × 5 ഫാക്ടർ ആയിരിക്കും അല്ലേ 2 × 5 അതായത് 10 അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ എൻ ഡിജിറ്റ് 0 വരുന്ന നമ്പറിനെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 10 നമുക്ക് 2 × 5 പെയർ ആയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ 2 × 5 എന്ന് പറയുന്ന പെയർ അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും എൻ ഡിജിറ്റ് 0 ഉള്ള നമ്പറിന്റെ ഒരു ഫാക്ടർ ആണ് 2 × 5 എന്ന് പറയുന്ന പെയർ ഓക്കെ അപ്പോൾ നോക്കിക്കേ 4:n ഈ 4 നമുക്ക് എങ്ങനെ എഴുതാം 2 × 2 എന്ന് എഴുതിക്കൂടെ അല്ലേ 2 × 2 4 4:n നോക്കിക്കേ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് 2 × 2 പെയർ അല്ലേ കിട്ടിയത് 2 × 5 എന്ന് കിട്ടിയോ നമുക്ക് എപ്പോഴെങ്കിലും 5 ഇതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടോ 4 ഫാക്ടർ ആയിട്ട് 5 വരുമോ ഇല്ല അല്ലേ അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിജിറ്റ് 0 ആയിട്ട് എൻ ഡിജിറ്റ്സ് 0 ആയിട്ട് കിട്ടില്ല അല്ലേ 4:n എന്നിന് ഏത് വാല്യൂ കൊടുത്താലും 4:n ൽ എന്നിന് ഏത് വാല്യൂ കൊടുത്താലും എൻ ഡിജിറ്റ്സ് 0 കിട്ടുമോ ഇല്ല കാരണം എന്താണ് ഇത് 2 × 5 എന്ന ഫാക്ടർ ഇവിടെ വന്നില്ല അല്ലേ 2 × 5 എന്ന പെയർ ഇവിടെ വന്നിട്ടില്ല കാരണം എൻ ഡിജിറ്റ് 0 ആണെങ്കിൽ അത് 10 കൊണ്ട് ഡിവൈഡ് ആണ് 10 എന്ന് പറയുന്നത് 2 × 5 ആണ് അപ്പോൾ 2 × 5 എന്ന് പറയുന്നത് ആ എൻ ഡിജിറ്റ് 0 ആയിട്ടുള്ള നമ്പറിന്റെ ഫാക്ടർ ആണ് അല്ലേ അപ്പോൾ എൻ ഡിജിറ്റ് 0 ആകണമെങ്കിൽ 2 × 5 ഇവിടെ വരണം പക്ഷെ ഇവിടെ 2 × 5 വന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ തന്നിരിക്കുന്നതിൽ എന്നിന് ഏത് വാല്യൂ കൊടുത്താലും എൻ ഡിജിറ്റ് 0 കിട്ടില്ല എഴുതാം വി ഡു നോട്ട് ഹാവ് 5 ആസ് എ ഫാക്ടർ ഇൻ 4:n അല്ലേ 4:n ല് 5 ഒരു ഫാക്ടർ ആയിട്ട് വന്നോ ഇല്ല ഹെൻസ് വി ഡു നോട്ട് ഹാവ് പെയർ 2 × 5 2 × 5 എന്ന് പറയുന്ന ഒരു പെയറും വന്നിട്ടില്ല ഇതിനകത്ത് അതുകൊണ്ട് 4:n ഈ ഒരു ഇതിനകത്ത് എൻ ഡിജിറ്റ് 0 ആകത്തില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അടുത്തത് എക്സാമ്പിൾ 6 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫൈൻഡ് ദ എൽ സി എം ആൻഡ് എച്ച് സി എഫ് ഓഫ് 6 and 20 ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് 6ന്റെയും 20യുടെയും എച്ച് സി എഫും എൽ സി എം കണ്ടുപിടിക്കാനാണ് എൽ സി എം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എച്ച് സി എഫ് എന്ന് പറഞ്ഞാലോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത് 6ഉം 20ഉം ആദ്യം 6 ഫാക്ടറൈസ് ചെയ്യുക പ്രൈം നമ്പേഴ്സിൻ്റെ അല്ലേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എത്ര കിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ഇവിടെ കൊണ്ട് സ്റ്റോപ്പായി അടുത്ത ഏതാണ് 20 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10
പിന്നെ അഗൈൻ 2 കൊണ്ട് 5 5 1 അല്ലേ അപ്പോൾ നമ്മൾ ഈ രണ്ട് നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു അതുവഴി നമ്മൾ HCF ഉം LCM ഉം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ 6 നെ നമുക്ക് ഏതൊക്കെ നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം 2 * 3 ഓക്കേ അടുത്തത് 20 20 നമുക്ക് എങ്ങനെ എഴുതാം 2 * 2 * 5 അല്ലേ 2 * 2 * 5 അപ്പോൾ നമ്മൾ രണ്ട് നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് LCM HCF ഇതിന്റെ HCF എങ്ങനെ കാണാം HCF എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ അതായത് ഇതിൽ രണ്ടിലും തന്നിരിക്കുന്ന കോമൺ ഫാക്ടർ ഏതാണ് 2 ആണ് അല്ലേ 2 രണ്ടിലും ഉണ്ട് അപ്പോൾ ആ 2 എഴുതുക ഇനി 3 കോമൺ ഫാക്ടർ വരുന്നുണ്ടോ ഇല്ല 5 ഉം കോമൺ ഫാക്ടർ വരുന്നില്ല പക്ഷേ 2 എഴുതുന്നതിനോടൊപ്പം തന്നെ ഈ നമ്പറിൽ 2 ന്റെ പവർ എത്രയാണ് 1 ഒരു ടൈം അല്ലേ ഉള്ളൂ ഒരു ടൈംസേ ഉള്ളൂ അല്ലേ 1 ടൈംസേ ഉള്ളൂ ഇനി ഇവിടെ 2 എത്ര ടൈംസ് ഉണ്ട് 2 ടൈംസ് അപ്പോൾ 2 നെ നമുക്ക് എങ്ങനെ എഴുതാം 2 raised to 2 ഇനി HCF എഴുതുമ്പോൾ ഈ തന്നിരിക്കുന്നതിൽ കോമൺ ഫാക്ടേഴ്സിൻ്റെ ഇവിടെ ഇപ്പോൾ കോമൺ ഫാക്ടർ ഏതാണ് 2 ആ കോമൺ ഫാക്ടറിൻ്റെ ലീസ്റ്റ് പവർ നമ്മൾ എഴുതണം ഇവിടെ ഇപ്പോൾ ലീസ്റ്റ് പവർ ആയിട്ട് വന്ന ഏതാണ് 1 അല്ലേ ഇവിടെ 2 അപ്പോൾ ലീസ്റ്റ് പവർ ഏതാണ് 1 അപ്പോൾ ഇവിടെ 2 raised to 1 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 മനസ്സിലായോ ഇനി അപ്പോൾ HCF എന്ന് പറയുന്നത് ലീസ്റ്റ് പവർ ഓഫ് കോമൺ പ്രൈം ഫാക്ടർ അപ്പോൾ പ്രൈം ഫാക്ടറിൻ്റെ ഈ തന്നിരിക്കുന്നതിൽ പ്രൈം ഫാക്ടേഴ്സിൻ്റെ കോമൺ പ്രൈം ഫാക്ടർ നോക്കുക 2 എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ലീസ്റ്റ് പവർ എന്നുള്ള ഓർമ്മയില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി 2 എത്ര പ്രാവശ്യം ഇവിടെ രണ്ടെടുത്തും 2 ഓരോ വട്ടം അല്ലേ പക്ഷേ ഇവിടെ 2 ഉണ്ട് ഇതിന് തുല്യമായ 2 ഇവിടെ ഉണ്ടോ ഇല്ല അപ്പോൾ ആ 2 ഇവിടെ വരത്തില്ല മനസ്സിലായോ ഈ ഒരു 2 ഒരു ടൈം 1 ടൈംസേ വരത്തുള്ളൂ അപ്പോൾ HCF കണ്ടുപിടിച്ചു ഇനി LCM LCM എങ്ങനെ കാണാം ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടേഴ്സ് അതുപോലെ നമ്മൾ എഴുതുക നോക്കിക്കേ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെ വന്നു 2 വന്നു ഇൻറ്റു 2 നമ്മൾ എഴുതി ഇല്ലേ 2 നമ്മൾ എഴുതി അടുത്ത ഏതാണ് 3 3 ഇൻറ്റു ഓക്കെ അടുത്ത ഏതാണ് 5 5 എഴുതി അല്ലേ അപ്പോൾ ഇനി അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും നമ്മൾ ഇങ്ങോട്ട് എഴുതണം പക്ഷേ HCFനകത്ത് കോമൺ ഫാക്ടർ മാത്രമേ എഴുതാവൂ LCMലെ എല്ലാ നമ്പറും എഴുതണം അതിനോടൊപ്പം തന്നെ ഓരോ നമ്പറിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവറാണ് എഴുതേണ്ടത് ഇവിടെ 2 എത്ര ടൈംസ് ആണ് 1 ടൈംസ് അല്ലേ 2 raised to 1 ഇവിടെ 2 എത്ര ടൈംസ് 2 ടൈംസ് അല്ലേ അപ്പോൾ ഈ 2 അവിടെ എന്താണ് എഴുതേണ്ടത് ഗ്രേറ്റസ്റ്റ് പവർ ആയിട്ട് വരുന്നത് ഗ്രേറ്റസ്റ്റ് പവർ അപ്പോൾ ഇതല്ലേ അപ്പോൾ 2 raised to 2 ഇനി 3 ഇവിടെ ഒരിടത്ത് മാത്രം ഒറ്റ ടൈം അല്ലേ അപ്പോൾ 3 എന്ന് മാത്രം എഴുതുക അടുത്ത 2 3 കഴിഞ്ഞ് അടുത്ത 5 5 ഒരു പ്രാവശ്യം അപ്പോൾ 5 raised to 1 3 raised to 1 5 raised to 1 അപ്പോൾ ആൻസർ എങ്ങനെ കിട്ടും 2 raised to 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ 3 into 5 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 60 എന്ന് കിട്ടും LCM 60 കിട്ടി അപ്പോൾ HCF കണ്ടുപിടിച്ചു LCM കണ്ടുപിടിച്ചു ഇനി ഇവിടെ ഒരു റൂൾ ഒരു ഇതുണ്ട് ഇക്വേഷൻ ഉണ്ട് ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് 6 ഉം 20 ഉം ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് എടുത്തേ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് 6 and 20 എത്ര കിട്ടും 6 into 20 ഈക്വൽ ടു എന്താണ് 120 എന്ന് കിട്ടി ഇനി ഈ കിട്ടിയിരിക്കുന്ന HCFഉം LCMഉം കൂടെ ഒന്ന് മൾട്ടിപ്പിൾ ചെയ്തേ HCF into LCM അതായത് HCF എൻ്റെ കിട്ടി 2 LCM 60 അപ്പോൾ എന്ത് കിട്ടി 120 നോക്കിക്കേ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ നമ്പേഴ്സിൻ്റെ HCFൻ്റെയും LCMൻ്റെയും മൾട്ടിപ്പിളിന് തുല്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം 4 any positive integers
product of two numbers equal to product of two number another HCF into LCM ആയിരിക്കും മനസ്സിലായോ പക്ഷേ 3 നമ്പേഴ്സ് ആവരുന്നെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് 3 നമ്പർ HCF ന്റെ LCM നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരില്ല 2 നമ്പറിനെ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ HCF ഉം LCM കാണുന്നത് എങ്ങനെയാണ് HCF കാണാൻ വേണ്ടി തന്നിരിക്കുന്ന അത് നമ്മൾ ആദ്യം പ്രൈം ഫാക്ടർ ചെയ്യുക അതിനെല്ലാം പ്രൈം ഫാക്ടറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക HCF കാണുന്നത് എങ്ങനെയാണ് തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ പ്രൈം ഫാക്ടേഴ്സിൽ കോമൺ പ്രൈം ഫാക്ടേഴ്സ് എഴുതുക പക്ഷെ അത് എഴുതുമ്പോൾ ലീസ്റ്റ് പവർ ഉള്ളത് എഴുതണം പക്ഷെ LCM എഴുതുമ്പോൾ എന്ത് ചെയ്യണം കിട്ടിയിരിക്കുന്ന എല്ലാ പ്രൈം ഫാക്ടേഴ്സും എഴുതണം എല്ലാം എഴുതണം കോമൺ അല്ല എല്ലാം എഴുതണം പക്ഷെ എഴുതുന്നത് എങ്ങനെ വേണം എല്ലാത്തിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവർ ആയിരിക്കണം എഴുതേണ്ടത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ഇക്വേഷനും പഠിച്ചു രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് HCF ഇൻടു LCM ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫൈൻഡ് ദ HCF ഓഫ് 96 ആൻഡ് 404 ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഹെൻസ് ഫൈൻഡ് ദ LCM 96ൻ്റെയും 404ൻ്റെയും HCF കണ്ടുപിടിക്കുക അതുപോലെ LCM ഓക്കെ അപ്പോൾ നോക്കാം HCF കാണാൻ നമ്മൾ എന്ത് ചെയ്യും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി അല്ലേ അപ്പോൾ 96നെ നമുക്ക് ഏത് പ്രൈം നമ്പർ കൊണ്ട് പറ്റും 2 കൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 4 8 8 × 2 16 ഓക്കെ ഇനി 2 കൊണ്ട് പറ്റുമല്ലോ 24 കിട്ടും അല്ലേ അടുത്തത് 2 കൊണ്ടാകുമ്പോൾ 12 2 കൊണ്ട് 6 2 കൊണ്ട് 3 കൊണ്ട് 1 അറിയാമല്ലോ എല്ലാവർക്കും അടുത്തത് 404നെയോ 2 കൊണ്ട് പറ്റുമല്ലോ അല്ലേ എൻ ഡിജിറ്റ് ഒരു ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും അപ്പോൾ 202 അല്ലേ എൻ ഡിജിറ്റ് ഒരു ഈവൺ നമ്പർ ആയതുകൊണ്ട് പിന്നെയും 2 കൊണ്ട് അപ്പോൾ 101 ഈ കേസിൽ നമുക്ക് 101 കുറേ നമ്പേഴ്സ് ഇട്ട് നോക്കിക്കേ പറ്റത്തില്ലായിരിക്കും 101 തന്നെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും ഇനി ഇതിൻ്റെ HCF കാണാനല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് 96നെ എങ്ങനെ എഴുതാം 96 ഈക്വൽ ടു എന്താണ് 2 × 2 1 2 3 4 5 പ്രാവശ്യം അല്ലേ ത്രീ ഓക്കെ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി HCF അല്ല HCF അല്ല 96 എന്ന് പറയുന്ന നമ്പർ ഓക്കെ ഇനി അടുത്തത് എന്താണ് 404 ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് അല്ലേ അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും 2 × 2 × 101 ഇനി HCF കാണാൻ എങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് ഈ കിട്ടിയ പ്രൈം ഫാക്ടേഴ്സിൽ ഇതെല്ലാം പ്രൈം ഫാക്ടേഴ്സ് അല്ലേ അതിൽ കോമൺ ആയിട്ടുള്ളത് എടുക്കുക അപ്പോൾ കോമൺ ആയിട്ട് ഏതാണ് 2 ഉണ്ട് രണ്ട് ഇവിടെയും 2 ഉണ്ട് ഇവിടെ 3 ഉണ്ട് ഇവിടെ 3 ഉണ്ടോ ഇല്ല ഇവിടെ 101 ഉണ്ട് ഇവിടെ 101 ഇല്ല അപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാണ് 2 ആണ് അല്ലേ അതിനുശേഷം എന്ത് ചെയ്യണം ഏതിലാണോ ലീസ്റ്റ് പവർ ഓഫ് കോമൺ പ്രൈം ഫാക്ടർ നോക്കിക്കേ ഇവിടെ 2 പവർ എത്രയാണ് 2 raised to 5 അല്ലേ അല്ലേ ഇവിടെ 2 പവർ എത്രയാണ് 2 raised to 2 ആണ് അപ്പോൾ ഇതിൽ ഏതിനാണ് ലീസ്റ്റ് പവർ ഉള്ളത് ഈ നമ്പറിനല്ലേ അല്ലേ അപ്പോൾ അതായിരിക്കും ലീസ്റ്റ് പവറായിട്ട് വരുന്ന കോമൺ പ്രൈം നമ്പർ ആയിരിക്കും HCF ലീസ്റ്റ് പവറായിട്ട് വരുന്നത് ഇനി ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു എങ്ങനെ നോക്കണം ഞാൻ 2 വന്നു ഇനി ഈ 2 ഇതിനൊക്കെ തുല്യമായി ഇവിടെ 2 ഉണ്ടോ ഇല്ല അപ്പോൾ 2 രണ്ട് പ്രാവശ്യം 2 raised to 2 എന്ന് പറഞ്ഞാൽ എന്താണ് 2 × 2 അതായത് 4 ഓക്കെ ഇനി അപ്പോൾ HCF കണ്ടുപിടിച്ചു ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് LCM
LCM ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇതിന്റെ എല്ലാ പ്രൈം നമ്പേഴ്സും ഇങ്ങോട്ട് എഴുതുക ഏതൊക്കെയാണ് 2 എഴുതണം ഇൻടു 3 ഇൻടു 101 എന്നിട്ട് ഓരോന്നിന്റെയും ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണം ഇവിടെ 2 ന്റെ ഗ്രേറ്റസ്റ്റ് പവർ ഏതാണ് 2^5 3 ന്റെ ഗ്രേറ്റസ്റ്റ് പവർ 3 തന്നെ ഇവിടെ 101 തന്നെ അപ്പോൾ ഇതെല്ലാം കൂട മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതാണ് LCM അതല്ലെങ്കിൽ വേറെ രീതി നമുക്ക് ചെയ്യാം ഇപ്പോ നമ്മൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് HCF LCM ആയിരിക്കും ഇല്ലേ പ്രോഡക്റ്റ് ഓഫ് 96 × 404 എന്ന് പറയുന്നത് എന്തായിരിക്കും 96 × 404 എന്ന് പറയുന്നത് എന്തായിരിക്കും HCF LCM ആയിരിക്കും HCF LCM ഇതിൽ നിന്ന് നമുക്ക് HCF അറിയാം ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാതെ ഒരു വാല്യൂ കിട്ടും അപ്പോൾ LCM കണ്ടുപിടിച്ചൂടെ LCM എങ്ങനെ കാണും ഈ തന്നിരിക്കുന്നതിനെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്നത് ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും ബൈ ഡിവൈഡഡ് ആകും അല്ലേ അപ്പൊ നോക്കിക്കേ 96 × 404 മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്ന HCF ഇവിടെ എന്താവും ഡിവിഷൻ ആകും അല്ലേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 101 ഓക്കെ 101 അപ്പൊ നമുക്ക് ആൻസർ 96 എന്ന് കിട്ടും 96 101 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 9696 എന്ന് കിട്ടും ഓക്കെ പോലീസ് കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം